ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാരൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് അതിഥികളെ പരിചയപ്പെടുത്തി തരാം, ഉമ്മുക്കുൽസുവിനെയും സുലൈമാനെയും. ഇന്ന് ഇവരുടെ കല്യാണമാണ്, അതുകൊണ്ട് നമുക്കിന്ന് ഇവരെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരെ ഒരുക്കിയെടുക്കാൻ നോക്കിയാലോ? പിന്നൊരു കാര്യം, എൻ്റെ കഥാപാത്രത്തിന് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെ ആർക്കെങ്കിലും ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികം മാത്രമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുക്കിയെടുക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ രണ്ട് മീഡിയം സൈസ് സവാള. ഇതൊക്കെ നമുക്ക് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. ഇതൊക്കെ കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. മിക്സാക്കി അടുത്തതായിട്ട് നമുക്ക് ഉമ്മുക്കുൽസുവിനെയും സുലൈമാനെയും ഒരുക്കിയെടുക്കേണ്ട, മേക്കപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇവർക്ക് വരഞ്ഞു കൊടുക്കാം. നല്ലപോലെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മസാല ചിക്കനകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. നല്ലപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മസാല തേച്ച് പിടിപ്പിക്കാം. നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം, എന്നാലേ ചിക്കനിൽ മസാല എത്തുള്ളൂ. എന്നിട്ട് നമ്മളിത് ഒന്ന് രണ്ട് മണിക്കൂർ നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അകവും പിറവും ഒക്കെ നമുക്ക് മസാല പുരട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 കാലും നമുക്ക് ഒരു നൂലെടുത്തിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ മാത്രമേ നല്ല വൃത്തിയിൽ നമ്മൾക്ക് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് റെഡിയായി. ഇത് നമ്മൾക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അടുത്ത് നമുക്ക് സുലൈമാനെ ഒരുക്കിയെടുക്കാം. അപ്പോൾ നല്ലപോലെ വീണ്ടും മസാല സെയിം ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കാല് രണ്ടും ബന്ധിച്ചതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് സെറ്റാവാൻ വേണ്ടി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കുക്കർ എടുക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ എണ്ണയെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ കുഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ചിക്കൻ കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കനെ ഇട്ട് കൊടുക്കാം. ഉമ്മുക്കുൽസുവിൻ്റെ കൈ നോക്കിയാൽ കൈ ഒടിഞ്ഞിട്ടാണ് ഉള്ളത്. കാരണം എന്താണെന്ന് അറിയോ? ഉമ്മുക്കുൽസുവിലെ സുലൈമാനെ കാണാൻ വേണ്ടി മതിലിൻ്റെ മുകളിൽ കയറിയതായിരുന്നു. മതിലിൻ്റെ മുകളിൽ നിന്ന് സുലൈമാനെ കാണുമ്പോൾ തന്നെ കാല് തെറ്റി താഴെ വീണു. അങ്ങനെ ഉമ്മുക്കുൽസുവിൻ്റെ കൈ ഒടിഞ്ഞു. അപ്പോൾ നമ്മുടെ മൊഞ്ചുള്ള സുലൈമാനും ഉമ്മുക്കുൽസുവിനെ നോക്കിയെ അടിപൊളി നല്ല മൊഞ്ചാക്കി എടുത്തിട്ടില്ലേ? നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ട് നല്ല സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫ്രൈ പാനിലേക്ക് തന്നെ നമുക്ക് ഒരിത്തിരി ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് 2 സവാള, അതേപോലെ മീഡിയം 2 സവാള നമുക്ക് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴന്ന് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം കൂടി ചെറിയ രീതിയിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുള്ള മസാലൻ്റെ ബാക്കിയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ എല്ലാ മിക്സും ഉണ്ട്. ഇഞ്ചി, ഗാർലിക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മസാലയും കൂടി നമുക്ക് കിട്ടി. അപ്പോൾ ഞാനിതാ നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തോളൂ. 2 മുട്ടയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയാണ്.
അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സുലൈമാനെയും ഉമ്മുക്കുൽസുവിനെയും കുറച്ചുകൂടി സുന്ദരി സുന്ദരന്മാരാക്കി എടുക്കണ്ടേ. അപ്പോൾ കുറച്ച് നമ്മൾക്ക് മസാല, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ചിക്കനിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ഒരു എഗ്ഗും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരാൾ റെഡിയായി. അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടുപേരും കുറച്ച് ഓക്കെ ആയി. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഡ്രസ്സിങ് ആണ്. അപ്പോൾ ഡ്രസ്സിങ് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ രണ്ടുപേരെ ഒരുക്കിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. 2 മുട്ട ചിക്കനിനകത്തേക്ക് വെച്ച് കൊടുത്ത്, 2 മുട്ട ഇവർക്ക് തലയുണ്ടാക്കാനാണ്. അപ്പോൾ തലക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കണ്ണുണ്ടാക്കാൻ വേണ്ടി 2 ഗ്രാമ്പു, പിന്നെ മൂക്കിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സുലൈമാനു വേണ്ടി താടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു സ്റ്റിക്ക് കുത്തിയിട്ട് നമുക്ക് നോക്കിക്കോളൂ എങ്ങനെ ചെയ്യുന്നതെന്ന്. അവിടെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. തലഭാഗത്തൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുലൈമാന് റെഡിയായി. മൊഞ്ചുള്ള ഉമ്മുക്കുൽസു റെഡിയായി. ഭയങ്കര നാണാണ് നമ്മളെ ഉമ്മുക്കുൽസുവിനെ, കണ്ടില്ലേ തല കുമ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു തട്ടം ഇട്ട് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സുലൈമാൻ്റെ തൊപ്പിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കമാണ് ചെറിയ കഷ്ണമാക്കി ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് നമ്മൾക്ക് കല്യാണാശംസകൾ അറിയിക്കാം. അപ്പോൾ എൻ്റെ ഉമ്മുക്കുൽസുവിനെ സുലൈമാനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ, അതിനടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു ഡിഷുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാരൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.